ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം ഞങ്ങളിപ്പോൾ ഉള്ളത് മലയാറ്റൂരാണ് ഞങ്ങളൊരു വീഡിയോ വാദിക്കൽ എന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റിലീസ് ചെയ്തു അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദി സീൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അടിപൊളി ലൊക്കേഷൻ ലൊക്കേഷൻ സൂപ്പറാണ് അപ്പോൾ ഞാൻ ആ ലൊക്കേഷൻ കാണിച്ചു തരാം അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഞങ്ങൾ എടുത്തിട്ടുള്ള ആ വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ വേറൊന്നുമില്ല അപ്പോ ഒരു പ്രത്യേക നല്ല രസമുള്ള ലൊക്കേഷൻ ആണ് ഭയങ്കര ഇഷ്ടമായി കാടൊക്കെ ആയിട്ട് നല്ല ഇവള് പറഞ്ഞേ ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണെന്ന് ഞാൻ ചിരിച്ചു കൊടുത്തില്ല കോമഡി വരെ ഞാനാണ് പറഞ്ഞു കൊടുക്കുന്നത് അതെ അതെ നല്ല കോമഡി ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ചിരി വന്ന മക്കളെ ഇല്ലല്ലോ ചമ്മിശേഷി ആവാൻ വേണ്ടിട്ട് നിക്കണോക്കൂ ചമ്മിശേഷി ആയി നിക്കണോക്കൂ ഒരാള് അപ്പൊ അടിപൊളി ലൊക്കേഷൻ ആണ് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ ചീവിടിന്റെ കരച്ചില് ഇതിൽ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല ഉണ്ടാവും ഉണ്ടാവും ചീവിടിന്റെ കരച്ചിലൊക്കെ ഉണ്ട് അപ്പൊ ഒരു ഹൊറർ എഫക്റ്റ് ആണ് ഓ ഹൊറർ എഫക്റ്റ് ആണ് അപ്പൊ ഞങ്ങള് ഇനി ബാക്കി നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അല്ലേ സിനിയെ എന്തായാലും ഇതിനൊരു സൈൻ ഓഫ് നമ്മൾ പറയുന്നില്ല ഇത് ലാസ്റ്റ് ആ വീഡിയോ എടുത്തോട് കൂടിയിട്ട് നിർത്തുള്ളൂ അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ മൊത്തം കാണണം നമ്മുടെ എല്ലാ വീഡിയോയും പാട്ടിന്റെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് എല്ലാതും അത്രയും സപ്പോർട്ട് ചെയ്യണം ഓക്കെ മക്കളെ തോറ്റു പോയി ഞാൻ അടിപൊളി ലൊക്കേഷൻ വ്ലോഗിന്. ആടിനായിട്ട് എന്തെങ്കിലും എടുത്താലോ വാ 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 ആട് പേടിച്ചോടി കറങ്ങിട്ട് പോയി ആട് കറങ്ങി ഓടിപ്പോയി അവിടെ പോയിക്കപ്പോ ആട് ഓടുന്നതല്ല കിട്ടും കുറച്ച് ഭക്ഷണം കഴിക്കും ആടേ ഇപ്പൊ ചെറുതായിട്ട് ഫ്രണ്ടോട്ട് ഓടാമോ ചെറുതായിട്ട് സന്തോഷത്തോട് കരിപ്പായിട്ട് പിടിച്ചിട്ട് ഓടണേ ചിരിച്ചിട്ടോട്ടോ ഒരു എക്സ്പ്രഷൻ ചിരിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇത്തിരി കൈ പിടിക്കും ഇത്തിരി അങ്ങനെ പൊടിക്കറിയും പ്രേം ആകട്ടെ ഇത്തിരി ഡൗൺ ആകുമ്പോൾ ഞാൻ പറയുമ്പോ ചെയ്താ അതുപോലെ അല്ല ഇത്ത എന്തേ ഷോൾഡർ മേടിച്ച് ഇട്ടാ നോക്ക ആ ഇവിടുന്ന് നോക്കണ്ടാ നോക്കണ്ട ഞാൻ പറഞ്ഞിട്ട് നോക്കിയത് അത് ഞാൻ പറയുന്നത് മുണ്ട് മടക്കി കുട്ടി നടന്നു മുണ്ട് മടക്കി കിട്ടിയാ അറിയ അവിടെ നോടുന്നു അങ്ങനല്ല നിങ്ങള് സ്റ്റാറ്റ് കളിക്കില്ലേ ദുസ്താമക്ക് ആദ്യം നിക്കണം അതിട്ട് പിന്നിലെ ആളില്ലാന്ന് പറയുമ്പോ കുറച്ച് ഒപ്പം നിക്കാം ആ പറയാം ആ പോന്നോ അത് ഇങ്ങനെ തലമുട്ടി ചിക്കുമ്പോ റൗണ്ട് അടിക്കണ നോക്കി കറക്കം പോണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ഥലമില്ല കറക്കം പോകാനുള്ളത്
എന്നാലും ഒരു മിനിമം വേർഡ് നിങ്ങക്ക് ഒരു കർത്തം കിട്ടിയാലാണ് ഒരു നല്ല ഫീല്. നമുക്ക് ട്രയൽ ഒന്ന് എടുത്തോ. ഓക്കെ, ഇനി അവിടെ കറങ്ങാനുള്ള സ്ഥലമില്ല. കുറച്ചുകൂടി കുറച്ചുകൂടി കയറുന്നു. ആ നോക്കാം. മറ്റേതില്ലേ എന്റെ ആ ഒരു ഭാഗം മറ്റേ നേരത്തെ എടുത്തത്. ഇനിയിപ്പത് മതിയില്ലേ സാധനം? കപ്പിള് ഇനിയാണോ? ഇനിയുണ്ട് കപ്പിള്. അത് വേണ്ട ഡ്രസ് പറഞ്ഞു. ഇവിടെ തന്നെ കുറച്ച് പാടം എടുക്കാം. ഇവിടെ എടുക്കാം. അത്ര മനസ്സിലാക്കിയാ മതി. അല്ലെങ്കിൽ ഉമ്മ ഇത് സീനുണ്ടായിരുന്ന വേണ്ട വേണ്ട. അത് വേണ്ട. അത് ശരിയല്ലേ? അത് പാടണ്ട കേട്ടോ. നമുക്ക് പാടണ്ട. ലിപ്പ് ചെലപ്പോ അതിന് കിട്ടില്ല. അങ്ങോട്ടല്ല അങ്ങോട്ട്. ആ തമ്മിനെ ഇന്നുള്ളെടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ടോ. ഇതിനുള്ളിൽ നിന്നൊരു പാസ് ഞാൻ പറയാമേ ആ ടൈമിലേക്ക് നോട്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട് വരുമ്പോ തിരിച്ചിട്ട് വെച്ചോ. ഓക്കേണോ? 1 2 3 സ്റ്റാർ. അടുത്ത ബ്ലോഗ് ഈ ക്വാളിറ്റി കൊടുത്തില്ല ആൾക്കാർ മോന്തക്കി അടിക്കട്ട് വന്നു. റെഡി, 1 2 അടിച്ചോ. മൂക്കിന് അടിച്ചോ. മാറല മാറലടാ. ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരാളിനെ വെച്ചിട്ട് എടുക്കണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇതും പെട്ടിയിലായി പോകും. ഇത് കാരണം വേറൊരു കഥ ഉണ്ട്. ഗംഭീര ഒരു കഥ ഉണ്ട്. ഗംഭീര കഥയല്ല, ഒരു കഥന കഥ ഉണ്ട്. ആ പറ. ആ അതായത് ഏതാ സിനിമയുടെ പേര്? നമ്മുടെ ഇത് അഡാർ ലവ്. അഡാർ ലവ് ഫിലിം ഇറങ്ങിയ ടൈമില് മാണിക്യമല ഒരു സോങ് ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ. അപ്പൊ അതിന്റെ കവർ സോങ് ഒക്കെ പാടി. അത് പാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോഴക്കപ്പ വേഗം പോയി അതിനുള്ള പ്രോഗ്രാമിങ് ചെയ്ത് എന്നിട്ട് വേഗം പാടി വേഗം ഷൂട്ട് എത്രയും വേഗം ഷൂട്ട് ചെയ്യുന്നാലല്ല ട്രെൻഡിങ് ഉള്ള സമയമല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞു സിനിമ ഇങ്ങനെ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ ആ സാധനം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പിയിലായിരുന്നു അത് പറഞ്ഞതും. അത് ഞാൻ കൂടെ അഭിനയിക്കാം എന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല, ഞാൻ സിംഗിളാണ്. ജസ്റ്റ് അതിൻ്റെ ഒരു ഇത് മാത്രമേ ചെയ്യുള്ളൂ, വേറെ ആരുമില്ല. ഞാൻ അല്ല മാണിക്യമലരാണെങ്കിൽ അത് ലവ് സോങ് ആക്കണം, അപ്പം ഞാനും കൂടിയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ വേണ്ട സിനി. അവളുണ്ടാക്കിയ പ്രശ്നം ആ മാണിക്യമലര് പാടണം എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ദുബായ് ആ സമയം ഞങ്ങൾ ദുബായിലാണ്. അപ്പൊ അന്നത്തെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു എന്തായാലും മാണിക്യമലറിൽ ഞാനാണ് സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞേക്കണ്. ഇവളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല. നിങ്ങളൊന്ന് കേട്ട് നോക്ക്. അയ്യോ ഇപ്പൊ കേൾക്കാൻ നേരം. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കാണിക്കണ്ട, ഞാൻ അഭയ ഇട്ടിട്ട് കണ്ണ് മാത്രം കാണിക്കും.
പക്ഷെ അത് ഞാൻ പറഞ്ഞു അതിന് മാത്രമല്ല ഒരു സാധനം അല്ല ആകെ ഒന്നര മിനിറ്റ് ഉള്ളൂ ആ സ്റ്റോറി ഞാൻ പറയട്ടെ അപ്പൊ അബായ ഇട്ടിട്ട് ഞാൻ റെസ്റ്റോറന്റിൽ ഇരിക്കുന്നു ഫ്രണ്ട്സായിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സീൻസ് ലാസ്റ്റ് മാത്രമാണ് സോങ്ങിന്റെ അവസാനം ഞാൻ ഇങ്ങനെ പൊക്കും ചിരിച്ചിട്ട് പോകും ഇതായിരുന്നു അത് പറഞ്ഞിട്ട് ചെയ്തില്ല എന്നും പറഞ്ഞിട്ട് ആ പാട്ട് ആ പാട്ട് ഇതുവരെ ആ സാധനം റിലീസ് ചെയ്തിട്ടില്ല എപ്പോഴും പെട്ടിയിലിരിക്കും അപ്പൊ എനിക്ക് തോന്നി വാതിക്കൽ പെട്ടിയിലാവുള്ള ഞാൻ അഭിനയിപ്പിച്ചില്ല അതൊന്നല്ല ഇപ്പൊ യൂട്യൂബിനോടാണ് ഇതിന്റെ താങ്ക്സ് പറയാനുള്ള കാരണം എന്താ വെച്ചാല് ഇപ്പൊ രണ്ടോ മൂന്നോ വർഷമായി തോന്നുന്നു മൂന്നോ വർഷം ആയി അപ്പൊ അന്ന് എനിക്കൊരു വിലയും തന്നിട്ടില്ല ഒരു വിലയില്ല അല്ല ഇപ്പോഴും വില ഒന്നും തന്നിട്ടില്ല ഞാനിത് വേഗം ഇത് റിലീസ് ആവണത്തിട്ടെങ്കിൽ നിന്നെ അഭിനയിപ്പിച്ചില്ലെങ്കിൽ ഈ വാതിക്കല് പെട്ടിയിലാവുന്നുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് എന്നെയും ആൾക്കാർ അറിയാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പൊ ഈ പാട്ടിന് എന്നെ ഞാൻ ഇപ്പോഴും വേണ്ട ഞാൻ വേറെ വല്ല പെൺകുട്ടികളിനായിട്ട് അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഫാൻസ് കല്ലെറിയും എന്റെ ഫാൻസ് വരും ചോദിക്കാൻ സ്ക്രീൻ വലിച്ചു കീറുന്നു പറഞ്ഞിട്ടാണ് പക്ഷെ ഞാൻ അതൊന്നല്ല വാതിക്കൽ എന്നുള്ള പാട്ട് ഇപ്പോഴെങ്കിലും ഞാൻ ഇറക്കണം അത് കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് അഭിനയിപ്പിച്ചത് ഞാൻ ഇതിൽ അഭിനയിച്ചത് അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ ഞാൻ ബോറൊന്നായില്ല ബോറിന്റെ അല്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ടല്ല എനിക്ക് ബോറും ബോറില്ലാത്തല്ല ഞാൻ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം നിന്റെ ആഗ്രഹങ്ങൾ ഇത് അല്ലെ ഇനി ഞാൻ പറയണില്ല ഇതിപ്പോ പറയും ഇനിയിപ്പോ അടുത്ത പാട്ട് വരുമ്പോ അതിൽ അഭിനയിക്കണം എന്ന് പറയും ഇനി ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആണ് കേട്ടോ സിനിമ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വാതിക്കൽ ഉണ്ടായത് ഈ വാതിക്കല് റിലീസായത് ഇതുകൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ വാതിക്കൽ റിലീസാവില്ല ഇപ്പൊ നേരത്തെ നമ്മുടെ ബാക്കിൽ വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാർ നമ്മുടെ ക്രൂ മെമ്പേഴ്സ് ആണ് ക്യാമറ ടീമാണ് അത് വെറും ക്യാമറ ടീം എന്ന് പറഞ്ഞാൽ പോലെ എന്റെ നല്ല ഫ്രണ്ട്സാണ് ഗൂഗിള് ശ്രീജിത്ത് ഞാൻ ദുബായിലുള്ള സമയത്ത് തൊട്ടിട്ട് ബിക്കിയുടെ കൂടെ ഉള്ളതാണ് ഗൂഗിള് പിന്നെ ശ്രീജിത്തു അതെ ശ്രീജിത്ത് നമ്മുടെ തമ്പനിയിൽ അടക്കമൊക്കെ നമ്മുടെ തമ്പനിയിൽ ചെയ്തരാറ് ശ്രീജിത്താണ് അവർ രണ്ടുപേരാണ് നമ്മുടെ ക്യാമറ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പോ ഇനി ബാക്കി കാണാം ഇതാ സിനിമകളോട് വിളിച്ചു കാണാം അതില് പ്രത്യേകം പറയേണ്ട അനന്തമാണ് നമ്മുടെ ബിഹൈൻഡ് ദ സീൻ മൊത്തം ഒക്കെ എല്ലാവരും ഇവിടെ ഉണ്ട് ഞാൻ ഇതാ അവരെ കാണിക്കാം ഇതാ നമ്മുടെ നീ എവിടെക്ക് അങ്ങനെ റൊട്ടേഷൻ ചെയ്യുന്ന വേണമെന്നില്ല ഓക്കെ ഇതാ നമ്മുടെ ശ്രീജിത്ത് നമ്മുടെ ശ്രീജി അനന്തു അതുപോലെ ഗൂഗിള് 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 ഫേസ് കാണിക്കൂ എന്താ അത് മനസ്സിലായില്ല കബീഷ താഴ്ത്തുണ്ട് അപ്പൊ ഇത് ഇവരാണ് നമ്മുടെ ക്രൂ മെമ്പേഴ്സ് നമ്മുടെ എന്റെ പണ്ടോട്ടിട്ട് എന്റെ ആട്ടുതൊട്ടിലൊക്കെ ചെയ്തിട്ടുള്ള ഇവരെന്നെയാണ് എന്റെ സോൾ ഗഡീസ് ആണ് അപ്പൊ നമ്മള് പാട്ട് റിലീസായിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഒരു ഹായ് പറഞ്ഞു എല്ലാരും ഹായ് ഓക്കെ ായവ ച
ചൊല്ലണറിന്ത് ഉത്തരമുണ്ട് ഒത്തിരിയുണ്ട് പ്രേമത്തിൻ തുണ്ട് പ്രിയനേ പ്രേമത്തിൻ തുണ്ട് വാതുക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ് കേട്ട് തുള്ളിയാമിന്നുള്ളിലെ വന്ന് നീയാം കടലിൽ പ്രിയനേ